പ്രിയരെ, സീറോ മലബാർ സഭയിലെ കോട്ടയം രൂപത ഒരു വേറിട്ട രൂപതയാണ്. ആ രൂപതയിലെ അംഗങ്ങൾ യഹൂദ രക്തം സിരകളിലൂടെ ഒഴുകുന്നവരാണ് എന്നാണ് അവരുടെ വിശ്വാസം. കടുത്ത ജാതി ചിന്ത വെച്ച് പുലർത്തുന്ന ക്നാനായർ എന്നറിയപ്പെടുന്ന ആ സീറോ മലബാർ വിഭാഗത്തിൽ മാത്രം സ്വവംശ വിവാഹ നിഷ്ഠയാണ് പാലിക്കപ്പെടുന്നത്. കോട്ടയം രൂപതയിലെ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ സീറോ മലബാറിലെ തന്നെ മറ്റേതെങ്കിലും രൂപതയിൽ നിന്ന് വിവാഹം ചെയ്താൽ അതോടെ അവർ കോട്ടയം രൂപതയ്ക്ക് പുറത്താണ്. ഈ പണ്ടത്തെ കാലത്ത് ചാപ്പ കുത്തി പുറത്താക്കും എന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ? ഏതാണ്ട് അതേപോലെ ഇത്തരക്കാരെ പ്ലക്ക് കുത്തിയാണ് ഇവർ പുറത്താക്കുന്നത്. ഈ നൂറ്റാണ്ടിലും പാലിക്കപ്പെടുന്ന ഈ വിചിത്ര ആചാരം നിർത്തലാക്കണമെന്ന് സീറോ മലബാർ സിനഡിന് ഇതുവരെ തോന്നിയിട്ടില്ല. അതിനുള്ള ആംബിയർ ഉള്ള മെത്രാന്മാർ ആ സിനഡിലില്ല. കോട്ടയം രൂപതയിലേക്ക് ക്നാനായ രക്തത്തിൽപ്പെടാത്ത ഒരു മെത്രാനെ അഡ്മിനിസ്ട്രേറ്റർ ആക്കാൻ വത്തിക്കാന്റെ മുട്ടിടിക്കും. ഒരു കാർഡിനൽ സാന്ദ്രിയും അത്രയ്ക്ക് വളർന്നിട്ടില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേൽ കുതിര കയറാൻ പുറത്തു നിന്ന് കെട്ടിയിറക്കിയ ആൻഡ്രൂസ് മെത്രാനെ പോലെ ഒരാളെ അവർ കോട്ടയം രൂപതയിൽ കെട്ടിയിറക്കില്ല. അതിനുള്ള ധൈര്യം അവർക്കില്ല. സ്വവംശ വിവാഹ നിഷ്ഠ ക്രിസ്തീയമല്ലെന്നും അത് ഞങ്ങൾ ഒരു തരത്തിൽ അങ്ങ് സഹിക്കുകയാണെന്നും ഇനി ആവർത്തിക്കരുതെന്നും പറഞ്ഞ് വത്തിക്കാനിൽ നിന്ന് പല വട്ടം ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും അത് പാലിച്ചിട്ടില്ല. ഇന്ത്യയിലെ കോടതികൾ സ്വവംശ വിവാഹ നിഷ്ഠ നിർത്തലാക്കി കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. കീഴ്ക്കോടതി ഉത്തരവ് ചലഞ്ച് ചെയ്ത് ജില്ലാ കോടതിയിൽ കോട്ടയം രൂപത കൊടുത്ത അപ്പീൽ അടപടലം തള്ളിക്കൊണ്ടാണ് ഉത്തരവുണ്ടായത്. ക്നാനായ നവീകരണ സമിതിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ആ വിധി പ്രകാരം ഇതുവരെ പുറത്താക്കിയവരെ എല്ലാം കോട്ടയം രൂപത തിരിച്ചെടുക്കണം. ഇനി ആരെയും അത്തരത്തിൽ പുറത്താക്കാനാവില്ല. എന്നിട്ടും നമ്മുടെ സിനഡിനും ഉണ്ടാട്ടില്ല, അപ്പീൽ കൊടുക്കുമെന്നാണ് കോട്ടയം രൂപതയുടെ സർക്കുലർ. അതെന്താ, സിനഡിന് ഇക്കാര്യത്തിൽ ഏകീകരണം വേണ്ടേ? എല്ലായിടത്തും ഒരേപോലെ വിവാഹം നടത്താൻ സിനഡ് തീരുമാനമെടുക്കാത്തത് എന്താണ്? കുർബാനയുടെ പേരും പറഞ്ഞ് ഞങ്ങളുടെ മേൽ മെക്കിട്ട് കയറുന്നതിന് മുമ്പ് വത്തിക്കാൻ പറഞ്ഞ ഈ വിവാഹത്തിന്റെ കാര്യം അങ്ങ് ചെയ്തു കാണിക്കുന്നു. സ്വവംശ വിവാഹ നിഷ്ഠ നിർത്തലാക്കി വിവാഹ സമ്പ്രദായം ഏകീകരിക്കൂ. കോടതികൾ പലവട്ടം പറഞ്ഞില്ലേ അതാകട്ടെ ആദ്യം? എന്തേ നിങ്ങൾക്കത് സാധിക്കാത്തത്? നിങ്ങൾ ഞൊട്ടും അല്ല ഞെട്ടും. നമ്മൾ എറണാകുളം അംഗമാലിക്കാർ മാത്രം വഴിയിൽ തൂക്കിയ ചെണ്ടയാണ്. ആർക്കും കയറി കൊട്ടാം, എന്തും ചെയ്യാം, ഭൂമി വിൽക്കാം, പണം മോഷ്ടിക്കാം, നമ്മളെ അവർക്ക് പുറത്താക്കാം, നമ്മുടെ ബിഷപ്പിനെ പടിയടച്ച് പിണ്ടം വയ്ക്കാം, ഊരുവിലക്ക് കൽപ്പിക്കാം, നമ്മുടെ വൈദികരെ തെരുവിളിക്കാം, കണ്ട വരുത്തന്മാർക്ക് കയറി നിരങ്ങാൻ നമ്മുടെ ബിഷപ്പ് ഹൗസ് തുറന്നിട്ട് കൊടുക്കാം. ഞങ്ങൾ വിശ്വാസികൾ ഇനി അത് അനുവദിച്ചു തരില്ല. ശരിക്കും ഒരു സംശയം ചോദിക്കട്ടെ, നിങ്ങൾ സിനഡ് ബിഷപ്പുമാർ ക്രിസ്തുവിന് മുമ്പ് ജനിച്ചവരാണോ അതോ ക്രിസ്തുവിന് ശേഷം ജനിച്ചവരാണോ? ലോകത്തൊരിടത്തുമില്ലാത്ത അക്രൈസ്തവികവും പ്രാകൃതവുമായ ആചാരമാണ് സ്വവംശ വിവാഹ നിഷ്ഠ. അത് സംരക്ഷിക്കാൻ നിങ്ങൾ സീറോ മലബാർ സിനഡ് മെത്രാന്മാർ ഒറ്റക്കെട്ടാണ്. ലോകമെമ്പാടുമുള്ള കത്തോലിക്കരിൽ 1% താഴെ ആളുകൾ മാത്രം പാലിക്കുന്ന പ്രാകൃത രീതിയാണ് കിഴക്കൻ അഭിമുഖ കുർബാന. അത് സംരക്ഷിക്കാനും നിങ്ങൾ സിനഡ് മെത്രാന്മാർ ഒറ്റക്കെട്ടാണ്. ലോകമെമ്പാടുമുള്ള 99% കത്തോലിക്കരും അനുഷ്ഠിക്കുന്ന ജനാഭിമുഖ കുർബാന നിർത്തലാക്കാനും നിങ്ങൾ സിനഡ് മെത്രാന്മാർ ഒറ്റക്കെട്ടാണ്. പ്രാകൃതവും വൈകൃതവുമായ ആചാരങ്ങളോടും രീതികളോടും മാത്രം താല്പര്യമുള്ള ഒരുതരം വന്യജീവി സംസ്കാരം പേറുന്നവർ മാത്രമായി സീറോ മലബാർ സിനഡ് അധപതിക്കുകയാണ്. ശരിക്കും ഇവർ ക്രിസ്തുവിശ്വാസികളാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാവില്ല. ഞങ്ങളൊന്നു പറയാം, ഞങ്ങൾ ലോകത്തെ മുഴുവൻ കത്തോലിക്കർക്കും ഒപ്പമാണ്, രണ്ടാം വത്തിക്കാൻ കൗൺസിലിനൊപ്പമാണ്, ജനാഭിമുഖ കുർബാനയ്ക്കൊപ്പമാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഒറ്റക്കെട്ടാ. നന്ദി.